നമസ്കാരം. കോൺഗ്രസ്സുകാർ ഭയന്നത് തന്നെ സംഭവിച്ചു. ഒടുവിൽ അമരീന്ദ്രസിംഗ് NDA യിലേക്ക്. എല്ലാ ഊഹാപോഹങ്ങൾക്കും വ്യാജ പ്രചാരണങ്ങൾക്കും കനത്ത മറുപടിയാണ് നൽകിയിരിക്കുന്നത്. പുതിയ പാർട്ടിയുടെ സഖ്യം BJP യുമായി ചേരാനാണ് താല്പര്യപ്പെടുന്നതെന്ന് അമരീന്ദ്ര സിംഗ് പറഞ്ഞിരിക്കുകയാണ്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദ്ര സിംഗ് ഇനി NDA യിലേക്ക്. ഇതിന്റെ ഭാഗമായി ക്യാപ്റ്റൻ അമരീന്ദ്ര സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 3 കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കൂടിക്കാഴ്ചയെന്നാണ് സൂചന. അമരീന്ദ്രനൊപ്പം കർഷക സംഘടനാ പ്രതിനിധികളും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അമരീന്ദ്ര സിംഗ് പഞ്ചാബിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. അമിത്ഷായുമായി ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ സഖ്യ ചർച്ചകളും ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം കോൺഗ്രസിനെ നേരിടാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് അമരീന്ദ്ര സിംഗ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്നും 117 സീറ്റുകളിലും മത്സരിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചാബിൽ അടുത്ത വർഷം ആദ്യമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധുവുമായുള്ള കടുത്ത ഭിന്നതയ്ക്കൊടുവിൽ കഴിഞ്ഞ മാസം അമരീന്ദ്ര സിംഗ് സംസ്ഥാന സർക്കാരിൽ നിന്ന് അപ്രതീക്ഷിതമായി പുറത്തു പോവുകയായിരുന്നു. സിംഗിനെ BJP വിശ്വസ്ത മുഖ്യമന്ത്രി എന്ന് വിളിച്ച് സിദ്ധു പരിഹസിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിന്റെ 78 MLA മാർക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത പ്രവർത്തനമായിരുന്നു നിയന്ത്രിത പഞ്ചാബിലെ BJP യുടെ വിശ്വസ്ത മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ തന്റെ മുഖം സംരക്ഷിക്കാൻ പഞ്ചാബിന്റെ താല്പര്യങ്ങൾ വിറ്റു. നീതിയെയും ന്യായത്തെയും തടയുന്ന നിഷേധാത്മക ശക്തി നിങ്ങളായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു സിദ്ധു ട്വീറ്റ് ചെയ്തത്. എന്നാൽ ഇതിന് ചുട്ട മറുപടി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് നൽകി. സിദ്ധുവിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ഇങ്ങനെയാണ് എഴുതിയത്: ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി. സത്യം പറഞ്ഞപ്പോൾ നിങ്ങൾ എനിക്ക് നേരെ വാതിലുകൾ അടയ്ക്കാൻ ആഗ്രഹിച്ചു. കഴിഞ്ഞ തവണ നിങ്ങൾ സ്വന്തം പാർട്ടി രൂപീകരിച്ചപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടു. 856 വോട്ടുകൾ മാത്രം നേടി. പഞ്ചാബിന്റെ താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തതിന് നിങ്ങളെ ശിക്ഷിക്കാൻ പഞ്ചാബിലെ ജനങ്ങൾ വീണ്ടും കാത്തിരിക്കുകയാണ്. 2 തവണ പഞ്ചാബ് മുഖ്യമന്ത്രിയും 3 തവണ സംസ്ഥാന പാർട്ടി അധ്യക്ഷനുമാക്കിയ കോൺഗ്രസിനോട് വിട പറഞ്ഞാണ് ക്യാപ്റ്റൻ പുതിയ അംഗത്തിന് ഇറങ്ങിയിരിക്കുന്നത്. പഞ്ചാബിൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച അമരീന്ദ്ര സിംഗ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരും ചിഹ്നവും അനുമതിക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചിരുന്നു. ചണ്ഡീഗഡിൽ നടന്ന വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെയും അമരീന്ദർ തുറന്നു പറഞ്ഞത്. എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ നിന്ന് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. അസ്വസ്ഥമായ പഞ്ചാബിനെ ആർക്കും ആവശ്യമില്ല. നിരവധി പ്രതിസന്ധികൾ നാം തരണം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. 9.5 വർഷം താൻ പഞ്ചാബ് ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ആ പദവിയിൽ 1 മാസം മാത്രം ഇരുന്നയാൾ തന്നെക്കാൾ യോഗ്യനാണെന്ന് പറയുന്നത് തീർത്തും വിഡ്ഢിതമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധുവിനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. സിദ്ധു എവിടെ നിന്നാണോ മത്സരിക്കുന്നത് അതേ സീറ്റിൽ നിന്ന് തന്നെ തന്റെ പാർട്ടിയും മത്സരിക്കും. സമയമാകുമ്പോൾ 117 സീറ്റുകളിൽ നിന്നും മത്സരിക്കുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. പഞ്ചാബ് കോൺഗ്രസിൽ ഉൾപ്പോര് ശക്തമായതോടെയാണ് പാർട്ടി ഹൈക്കമാൻഡ് അമരീന്ദ്ര സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കിയത്. തുടർന്ന് നവജ്യോത് സിംഗ് സിദ്ധുവിന്റെ ഉപദേശം കണക്കിലെടുത്ത് ചരൺജിത് സിംഗ് ചന്നിയെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയായിരുന്നു. ഹൈക്കമാൻഡിന്റെ ഇത്തരം പ്രവർത്തികളിൽ അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് ക്യാപ്റ്റൻ അമരീന്ദ്ര സിംഗ് പാർട്ടി വിട്ടത്. അമരീന്ദ്ര സിംഗിന്റെ നിർണായക പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് നേതൃത്വം വിറച്ചു എന്നത് ഉറപ്പായ കാര്യമാണ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതോടെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ഭിന്നിക്കുമെന്ന കാര്യം 100% ഉറപ്പായിരിക്കുകയാണ്. ചതുഷ്കോണ പോരാട്ടത്തിനാണ് പഞ്ചാബ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കോൺഗ്രസ്, AAP, അകാലിദൾ, BSP, അമരീന്ദർ സിംഗ്, BJP എന്നിവരായിരിക്കും മത്സര രംഗത്തുണ്ടായിരിക്കുക. AAPയും അമരീന്ദറും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ ഭിന്നിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. AAPക്ക് അധികാരം പിടിക്കാനുള്ള സാധ്യത ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ദില്ലിക്ക് പുറത്ത് ഒരിടത്തു കൂടി അവർ അധികാരം പിടിച്ചാൽ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിന്റെ കാര്യം അവതാളത്തിലാവും. എന്തായാലും പഞ്ചാബിലിനി കോൺഗ്രസിന് സ്ഥാനമില്ല. NDA യുടെ കൈപിടിച്ച് അമരീന്ദ്ര സിംഗും ദേശീയ രാഷ്ട്രീയത്തിന് ഒപ്പമാണെന്ന് ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സ്ഥിതി കൂടുതൽ അവതാളത്തിലേക്ക് പെക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. വെബ് ഡെസ്ക്, തത്തുമീനുസ്.